ഒരു പത്ര കട്ടിംഗ് ആണ്. കൃത്യമായിട്ട് നമുക്ക് വേണ്ട വാർത്ത നമ്മൾ അലൈൻ ചെയ്ത് വെച്ചിട്ട് ശേഷം ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഓട്ടോമാറ്റിക്കായിട്ട് ഗൂഗിൾ ലെൻസ് അത് ട്രാൻസ്ലേറ്റ്, നമ്മളിപ്പോൾ മലയാളമാണ് സെലക്ട് ചെയ്തിരിക്കുന്ന ലാംഗ്വേജ്, ആ വാർത്ത കൃത്യമായിട്ട് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. നമ്മളിവിടെ ലിസൺ എന്ന ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ അത് കൃത്യമായിട്ട് നമുക്ക് വായിച്ച് കേൾക്കാം. ഹായ് ഫ്രണ്ട്സ്, ജിയോയുടെ ഏറ്റവും പുതിയ ഫോണായ ജിയോ ഫോൺ നെക്സ്റ്റ് ആണ് ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത്. 2G ഉപഭോക്താക്കൾക്കും അതുപോലെ തന്നെ ഫീച്ചർ ഫോണുകൾ ഉപയോഗിക്കുന്നവർക്കും ഒരു സ്മാർട്ട് ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടെയാണ് ജിയോ ഈ ഫോൺ അവതരിപ്പിച്ചിരിക്കുന്നത്. 1999 രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തുകൊണ്ട് ഫോൺ നമുക്ക് സ്വന്തമാക്കാനാകും. പിന്നീട് 18 മാസത്തെ അല്ലെങ്കിൽ 24 മാസത്തെ ഒരു EMI പ്ലാനാണ് കമ്പനി അവതരിപ്പിച്ചിരിക്കുന്നത്. ആ പ്ലാൻ വരുന്നത് ഇങ്ങനെയാണ്. 18 മാസത്തെ ബേസിക് പ്ലാനിൽ 350 രൂപ ഒരു മാസം നമുക്ക് നൽകേണ്ടി വരും. അതിൽ നമുക്ക് ലഭിക്കുന്നത് 5 GB ഡാറ്റയും 100 മിനിറ്റ് ടോക്ക് ടൈമുമാണ്. എന്നാൽ 24 മാസത്തെ പ്ലാനാണെങ്കിൽ അത് 300 രൂപയായി കുറയും. അതുപോലെ തന്നെ നമുക്ക് ലഭിക്കുന്ന പ്ലാൻ സെയിം ആയിരിക്കും. വലിയ പ്ലാനുകളിലേക്ക് വരികയാണെങ്കിൽ 450 രൂപയ്ക്ക് 24 മാസത്തെ പ്ലാനിൽ 1.5 GB അൺലിമിറ്റഡ് വോയിസ് കോളും ലഭിക്കും. അതുപോലെ 18 മാസമാണെങ്കിൽ അത് 500 രൂപയായി മാറും. 2 GB ഡാറ്റയ്ക്കും അൺലിമിറ്റഡ് വോയിസ് കോളിനുമായിട്ട് 500 രൂപയാണ് ആവശ്യമായി വരിക 24 മാസത്തെ പ്ലാനിൽ. അത് 18 മാസത്തെ പ്ലാനിലാണെങ്കിൽ 550 രൂപയാകും. ഏറ്റവും വലിയ പ്ലാൻ 550 രൂപയുടേതാണ്. 24 മാസത്തേത് അത് 2.5 GB ഡാറ്റയാണ് നമുക്ക് ലഭിക്കുക. അത് 18 മാസത്തെ EMIയിലാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമുക്ക് ലഭിക്കുക 600 രൂപയ്ക്കാണ് നമുക്ക് ആ പ്ലാൻ ലഭിക്കുന്നത്. ഇനി നമുക്ക് ഈ ഫോൺ എങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് ജിയോ ഫോൺ നെക്സ്റ്റ് എന്ന് പറയുന്ന മോഡൽ. ഒരു പ്ലാസ്റ്റിക് ബാക്ക് കവറാണുള്ളത്. 5.45 inch HD+ ആണ് ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്നത്. ബാറ്ററി സെപ്പറേറ്റാണ് വരുന്നത്, നമ്മളത് സെപ്പറേറ്റായിട്ട് ഇടേണ്ടതാണ്. അതുപോലെ തന്നെ യൂസർ മാനുവലും ഒരു അഡാപ്റ്ററും അതുപോലെ തന്നെ USB കേബിളും ഉണ്ട്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ബാറ്ററി ഇടാനുള്ള സ്പേസ്, അതുപോലെ തന്നെ സിം സ്ലോട്ടുകളും മൈക്രോ SD സ്ലോട്ടുകളും കാണാം. ഇവിടെയാണ് പ്രൈമറി സിം ഇടുന്നത്, ഇവിടെ സെക്കൻഡറി സിം. മൈക്രോ SD സ്ലോട്ട് ഇവിടെയാണ്. നമുക്കെന്തായാലും ബാറ്ററി ഇട്ട് ഫോണൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഗൂഗിളുമായി ചേർന്നുകൊണ്ടുള്ള പ്രഗതി എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. Android 11 പ്രവർത്തിക്കുന്നത്. നമുക്ക് പല മലയാളം ഉൾപ്പെടെയുള്ള ഇന്ത്യൻ ലാംഗ്വേജുകളിൽ അവിടെ സ്വാഗതം എഴുതി കാണിച്ചതായിട്ട് കാണാം. പ്രഗതി OS ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് ഇന്ത്യൻ ലാംഗ്വേജിലേക്കുള്ളൊരു ട്രാൻസ്ലേഷൻ. നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം. ഈ ഫോൺ ഉപയോഗിച്ച്, അതായത് ക്യാമറ ഉപയോഗിച്ച് എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ നോക്കാം. ആദ്യം ക്യാമറ ഓൺ ചെയ്യുക, അതിനുശേഷം ഇവിടെ ട്രാൻസ്ലേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് മാറ്റുക. പിന്നീട് കൃത്യമായിട്ട്, ഇതൊരു പത്ര കട്ടിംഗ് ആണ്, കൃത്യമായിട്ട് നമുക്ക് വേണ്ട വാർത്ത നമ്മൾ അലൈൻ ചെയ്ത് വെച്ചിട്ട് ശേഷം ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഓട്ടോമാറ്റിക്കായിട്ട് ഗൂഗിൾ ലെൻസ് അത് ട്രാൻസ്ലേറ്റ്, നമ്മളിപ്പോൾ മലയാളമാണ് സെലക്ട് ചെയ്തിരിക്കുന്ന ലാംഗ്വേജ്, ആ വാർത്ത കൃത്യമായിട്ട് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. നമ്മളിവിടെ ലിസൺ എന്ന ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ അത് കൃത്യമായിട്ട് നമുക്ക് വായിച്ച് കേൾക്കാം. നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിലനിർത്തേണ്ട പരമാവധി ജലനിരപ്പ് സംബന്ധിച്ച് സൂപ്പർവൈസറി കമ്മിറ്റി ഉറച്ച തീരുമാനമെടുക്കണമെന്ന് തിങ്കളാഴ്ച സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരുന്നു. ഇൻസ്റ്റൻ്റ് ആയിട്ട് എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് വരുന്നു, ട്രാൻസ്ലേറ്റ് ചെയ്ത് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് ഇതിൽ നിന്ന് വ്യക്തമാണ്. ചേഞ്ച് ട്രാൻസ്ലേഷൻ ലാംഗ്വേജ് എന്നുള്ള ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാം ഹിന്ദി, ബംഗാളി, തെലുഗു, മറാത്തി, തമിഴ്, ഗുജറാത്തി, കന്നഡ, പഞ്ചാബി, ഇംഗ്ലീഷ് പിന്നെ മറ്റ് ലാംഗ്വേജുകളും കാണാം. നമുക്ക് ഒരു ഡെമോൺസ്ട്രേഷന് വേണ്ടി ഒരു തമിഴ് എടുത്ത് നോക്കാം. ട്രാൻസ്ലേറ്റായി, നമുക്കൊന്ന് ക്വസ്റ്റൻ അടിച്ച് നോക്കാം. അധികപക്ഷ നീർമട്ടത്തെ തീരുമാനിക്കൊണ്ട് SC
பல நூற்றாண்டுகள் பழமையான முல்லை பெரியார் அணையில் பராமரிக்கப்பட வேண்டிய அதிக. அப்போ நம்ம கேமரையில் எடுக்கிற ஒரு ஃபோட்டோ எங்கே ഇന്ത്യൻ ലാംഗ്വേജുകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാമെന്നുള്ളത് കണ്ടു. അതുപോലെ തന്നെ നമുക്ക് ഈ ഫോണിൻ്റെ സ്ക്രീനിൽ വരുന്നത് എന്തും ഇത്തരത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാനും അതേസമയം തന്നെ വായിച്ച് കേൾക്കാനും സാധിക്കും. ഉദാഹരണമായി നമ്മളിപ്പോൾ ഈ ഫോണിൽ നമ്മൾ ക്രോം എടുക്കുന്നു. നമ്മളിവിടെ മാതൃഭൂമി ഡോട്ട് കോമിൻ്റെ ഇംഗ്ലീഷ് സൈറ്റ് നമുക്ക് ഇവിടെ കാണാം. അവിടുത്തെ ഒരു വാർത്തയാണ് നമ്മൾ ഈ കാണുന്നത്. നമ്മൾ ഈ റൈറ്റ് സൈഡിൽ താഴെയായിട്ടുള്ള ഈ ഒരു ബട്ടണിൽ നമ്മൾ നിൽക്കുന്നു. അവിടെ ട്രാൻസ്ലേറ്റ്, ലിസൺ, സ്ക്രീൻഷോട്ട് എന്നീ മൂന്ന് ഓപ്ഷനുകൾ നമുക്ക് കാണാം. നമ്മളിവിടെ ട്രാൻസ്ലേറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇൻസ്റ്റൻ്റായിട്ട് ആ ഒരു ഇംഗ്ലീഷിലുള്ള വാർത്ത മലയാളത്തിലേക്ക് മാറിയതായിട്ട് നമുക്ക് കാണാനാകും. നമ്മൾ വീണ്ടും ഇവിടെ ഈ ഒരു ബട്ടൺ നക്കിയ ശേഷം ലിസൺ എന്നുള്ള ഒരു ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ തിരുവനന്തപുരം COVID-19 നിയന്ത്രണങ്ങളിൽ ബുധനാഴ്ച കേരള സർക്കാർ ഇളവ് വരുത്തി. ഇത്തരത്തിൽ നമുക്ക് വേണ്ട ഏതൊരു ലാംഗ്വേജും നമുക്ക് ഈ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് വായിക്കുകയോ നമുക്ക് ഈ ഫോൺ തന്നെ വായിച്ചു തരുന്ന ഒരു സംവിധാനമോ ഈ ഫോണിലുണ്ട്. അത് തന്നെയാണ് ഈ ജിയോ ഫോൺ നെക്സ്റ്റിൻ്റെ ഏറ്റവും പ്രത്യേകതയായി നമുക്ക് പറയാനാകും. അതുപോലെ തന്നെ ഗൂഗിൾ വോയിസ് സെർച്ച് ഇന്ത്യൻ ലാംഗ്വേജുകളിൽ സാധ്യമാണെന്നതാണ് ഈ ഫോണിൻ്റെ മറ്റൊരു പ്രത്യേകത. നമുക്കിവിടെ ഗൂഗിൾ സെർച്ച് ബാർ കാണാം. നമുക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം, വോയിസ് മലയാളത്തിൽ സെർച്ച് ചെയ്ത് നോക്കാം. ബിരിയാണി ഉണ്ടാക്കുന്നത് എങ്ങനെ? ആ സെർച്ച് ടൈം മുകളിൽ കാണാം. അടിയിൽ ബിരിയാണി ഉണ്ടാക്കുന്ന വീഡിയോകൾ റിസൾട്ടായി വന്നിരിക്കുന്നത് നമുക്ക് വ്യക്തമായിട്ട് കാണാനാകും. ഇതും ഈ ഫോണിൽ ഇൻബിൽറ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. ഇംഗ്ലീഷിലല്ല, നമുക്ക് മലയാളത്തിലോ തമിഴ്, തെലുഗു തുടങ്ങിയ ഏത് ഇന്ത്യൻ ലാംഗ്വേജിൽ വേണമെങ്കിൽ നമുക്കത് വോയിസ് സെർച്ച് ചെയ്യുകയും അതിൻ്റെ റിസൾട്ട് കണ്ടെത്തുകയും ചെയ്യാം. ഫോണിൻ്റെ മറ്റ് ഫീച്ചറുകളിലേക്ക് പോവുകയാണെങ്കിൽ 13 MB ഓട്ടോ ഫോക്കസ് ആണ് ഇതിൻ്റെ റിയർ ക്യാമറ വിത്ത് ഫ്ലാഷ് ലൈറ്റ്. ഫ്രണ്ട് ക്യാമറ 8 MB ആണ്. അതുപോലെ തന്നെ 3500 mAh ആണ് ബാറ്ററി. ഡ്യുവൽ സിമ്മാണ് ഇതിൽ, രണ്ട് സിമ്മ് നമുക്ക് ഒരേ സമയം ഉപയോഗിക്കാനാകും. പിന്നെ മെമ്മറിയുടെ കാര്യത്തിലേക്ക് വന്നാൽ 2 GB റാമാണ് ഇതിനുള്ളത്. 32 GB ഇൻറ്റേർണൽ സ്റ്റോറേജ് ഉണ്ട്. അത് 512 GB വരെ ഒരു മൈക്രോ എസ് ഡി കാർഡ് ഉപയോഗിച്ച് നമുക്ക് എക്സ്റ്റേണൽ മെമ്മറി ഉയർത്താനാകും. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ബേസിക് ഫീച്ചേഴ്സായിട്ട് നമുക്ക് പറയാനാവുക. അപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ സാധാരണക്കാരിലേക്ക്, അതായത് നിലവിൽ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാത്തവരിലേക്ക് സ്മാർട്ട് ഫോണിൻ്റെ ഗുണങ്ങൾ എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി വളരെ കുറഞ്ഞ ചിലവിൽ ഈ ഫോണിൻ്റെ ഒരു ഫോൺ ഒറ്റയ്ക്ക് മേടിക്കുകയാണെങ്കിൽ 6,499 രൂപയാണ് ഇതിൻ്റെ വിലയായിട്ട് വരുന്നത്. എന്നാൽ അത്രയും പൈസ നൽകാതെ തന്നെ 1,999 രൂപ ഡൗൺ പേയ്മെൻറ്റ് നൽകി പിന്നീട് ഏറ്റവും ബേസിക് പ്ലാനിൽ ഒരു 300 രൂപ മന്ത്ലി പേയ്മെൻറ്റായി അടിച്ചുകൊണ്ട് നമുക്ക് ഈ ഫോൺ സ്വന്തമാക്കാനാകും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.